നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത യുദ്ധമാണ് നടക്കുന്നത്. ബെയ്റൂട്ടിൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, ഹിസ്ബുള്ളയുടെ ലോജിസ്റ്റിക്കൽ ഹെഡ്ക്വാർട്ടേഴ്സ് തലവൻ സുഹൈൽ ഹുസൈൻ ഹുസൈനിയെ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നു. ഇറാനും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആയുധ കൈമാറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഹുസൈനി. ആ തലവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് IDF ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ആയുധങ്ങളുടെ വിതരണത്തിന് മേൽനോട്ടം വഹിക്കുന്നതും ഹിസ്ബുള്ളയുടെ യൂണിറ്റുകൾക്കിടയിൽ അത്യാധുനിക ആയുധങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളെല്ലാം ഹുസൈനിക്കായിരുന്നു. ഹിസ്ബുള്ളയുടെ ജിഹാദ് കൗൺസിലിൽ ഹുസൈനി അംഗമായിരുന്നു. ഹിസ്ബുള്ള ലോജിസ്റ്റിക്കിൻ്റെയും അതിൻ്റെ വിവിധ യൂണിറ്റുകളുടെയും പ്രവർത്തനങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയുടെ നേതൃത്വം സുഹൈൽ ഹുസൈൻ ഹുസൈനിക്കായിരുന്നു. ഹിസ്ബുള്ളയുടെ യുദ്ധതന്ത്രങ്ങൾ നോക്കിയിരുന്ന വ്യക്തി, മറ്റ് പ്രത്യേക പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏറ്റവും സെൻസിറ്റീവായ പ്രോജക്റ്റുകളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതും സുഹൈൽ ഹുസൈനിയായിരുന്നു. എന്തായാലും ആ നേതാവ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇസ്രായേലിനെതിരെ ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള ഭീകരാക്രമണങ്ങളെ ഏകോപിപ്പിച്ചിരുന്നതും ഹുസൈനിയായിരുന്നു എന്നാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത്. ഇസ്രായേലിനെതിരെ ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള ഭീകരാക്രമണങ്ങളെ ഏകോപിപ്പിച്ചിരുന്നത് ഹുസൈനി ആയിരുന്നു എന്നാണ്. എന്തായാലും ഈ ഹുസൈനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇറാനും വലിയൊരു തിരിച്ചടിയായി തന്നെ ഇത് മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഉണ്ടായിരുന്ന സ്ഥലം ഇസ്രായേലിന് ചോർത്തിക്കൊടുത്തത് ഇറാൻ പൗരനായ ചാരൻ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്തായിരിക്കും നസറുള്ള ഉണ്ടാകുകയെന്ന വിവരം ഇറാൻ പൗരൻ ഇസ്രായേൽ സൈന്യത്തിന് ചോർത്തി നൽകിയെന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബങ്കറിൽ ഹിസ്ബുള്ളയുടെ കൂടിക്കാഴ്ച നടത്തുമ്പോഴായിരുന്നു ഇസ്രായേൽ ആക്രമണം ഉണ്ടായത്. September 28 നസ്രല്ല കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചത്. പിന്നീട് ഹിസ്ബുള്ളയും ഇക്കാര്യം ശരിവച്ചു. 27 വൈകിട്ട് മിനിറ്റുകൾക്കുള്ളിൽ 80 ബോംബുകളാണ് ഹിസ്ബുള്ള ആസ്ഥാനത്തിട്ടത്. 6 പാർപ്പിട സമുച്ചയങ്ങളും ആക്രമണത്തിൽ തകർന്നടിഞ്ഞു. 6 മീറ്റർ വരെ കോൺക്രീറ്റ് ഭേദിക്കാനും ഭൂമിയിൽ 30 മീറ്റർ വരെ ആഴ്ന്നിറങ്ങി ഉഗ്ര സ്ഫോടനമുണ്ടാക്കാനും ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ്. അതായത് ഇവ വ്യാപക നാശമുണ്ടാക്കും. മാത്രമല്ല ജനവാസ മേഖലയിൽ ഉപയോഗിക്കുന്നത് ജനീവ കൺവെൻഷൻ വിലക്കിയിട്ടുള്ള ഒന്നാണിത്. ഇതാണ് പ്രയോഗിച്ചിരിക്കുന്നത്. 28 രാവിലെയാണ് നസ്രല്ലയുടെയും മറ്റ് ഹിസ്ബുള്ള നേതാക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് 2006 മുതൽ ഇസ്രായേൽ നീക്കങ്ങൾ ശക്തമാക്കിയിരുന്നു. 2006 ഹിസ്ബുള്ളയുമായി നടന്ന യുദ്ധം ഇസ്രായേലിന് വ്യക്തമായ വിജയം സമ്മാനിക്കാതെ ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തലിൽ അവസാനിച്ചിരുന്നു. അന്നു മുതൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കാൻ വലിയ സംഘം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയാണ് ഇസ്രായേൽ വിന്യസിച്ചത്. മാത്രമല്ല ഹിസ്ബുള്ള നേതാക്കളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങളുടെ സിഗ്നലുകൾ ചോർത്താൻ ഇസ്രായേൽ സൈന്യത്തിന്റെ സിഗ്നൽസ് ഇന്റലിജൻസ് ഏജൻസിയായ യൂണിറ്റ് 8200 അത്യാധുനിക സൈബർ സങ്കേതങ്ങളും വികസിപ്പിച്ചെടുത്തുവെന്ന് ചില റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നതാണ്. എന്തായാലും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ അശാന്തി ശക്തമാവുകയാണ്. കനത്ത യുദ്ധം തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തലവന്മാരെയെല്ലാം ഇസ്രായേൽ വധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു തലവനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇറാന് വലിയ തിരിച്ചടിയാണ് ദിവസം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ തിരിച്ചടി എപ്രകാരമായിരിക്കും എന്നതടക്കമുള്ള ആശങ്ക ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നത് അണുവിസ്ഫോടനം ഇറാൻ നടത്തിയോ എന്നതടക്കമുള്ള ഒരു ചോദ്യം ഒക്കെ ശക്തമാകുന്ന സാഹചര്യമാണ്. ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവോ എന്ന ചോദ്യം ശക്തമാകുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ കലുഷിതമായിരിക്കുകയാണ്. പശ്ചിമേഷ്യ അശാന്തമാവുകയാണ്. ഈ യുദ്ധത്തിന് ഇനി അയവുണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങി 1 വർഷം പിന്നിട്ടിട്ടും ഇതുവരെ ആ യുദ്ധത്തിന് ഒരയവും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ഹിസ്ബുള്ള ഇസ്രായേൽ പോരാട്ടവും കൂടി തുടക്കമായിരിക്കുകയാണ്. എന്തായാലും ഉടനെയെന്നും ഈ ഒരു പോരാട്ടം അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രഖ്യാപിത നിലപാടുകളുമായി കക്ഷികൾ മുന്നോട്ട് പോകുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.